പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായി ടെലിഫോണിലൂടെ ചർച്ച നടത്തി. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകാൻ തീരുമാനമെടുത്ത് അമേരിക്ക. വിയറ്റ്നാമിൽ അടുത്തിടെ കണ്ടെത്തിയത് കോവിഡിന്റെ പുതിയ വകഭേദമല്ലെന്ന് ലോകാരോഗ്യ സംഘടന. കോവിഡ് വാക്സിനുകളിൽ ഏറ്റവും ഫലപ്രദമായത് യുകെയുടേത് എന്ന് സർവേ റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റിന് ആതിഥേയത്വമരുളാൻ ബക്കിംഗ്ഹാം കൊട്ടാരം തയ്യാറെടുക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യ ബജറ്റ് നിരാശാജനകമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കേരളത്തിൽ കോവിഡ് ലോക്ഡൌണിനിടെ ഇരുട്ടടിയായി ഇന്ധനവില വർധനവ് തുടരുന്നു. മുംബൈ കോവിഡ് മഹാമാരിയെ തുടർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ശമ്പളം ഉപേക്ഷിച്ച് ചെയർമാൻ മുകേഷ് അംബാനി. രാജ്യത്തെ ഏറ്റവും മോശം ഭാഷ കന്നഡ എന്ന ഉത്തരം നൽകി ഗൂഗിൾ. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് സമനില.